പൊന്നിയൻ സെൽവൻ കുമാരി എന്നീ ചിത്രങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ മോശമായ സ്പർശം നേരിടേണ്ടി വന്നിട്ടുണ്ടാവും മോശമായി സ്പർശിക്കുന്നത് ഇപ്പോഴും ഒരു പ്രശ്നമാണ് ഇപ്പോഴും നമ്മൾ അതിലൂടെ കടന്നു പോകുന്നു ചെറുപ്പത്തിൽ ഗുരുവായൂരിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം എനിക്കും നേരിടേണ്ടി വന്നു കോയമ്പത്തൂരിൽ വെച്ച് ഒരു സിനിമാ പ്രമോഷനിടെയും അങ്ങനെ സംഭവിച്ചു ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ പ്രതികരിക്കും പക്ഷേ ചെറിയ പ്രായത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ അത്തരം കാര്യങ്ങൾ പിന്നീടും നമ്മുടെ മനസ്സിൽ നിൽക്കും അന്ന് ഗുരുവായൂരിൽ മഞ്ഞയിൽ സ്ട്രോബെറി പ്രിന്റുകൾ ഉള്ള ഉടുപ്പായിരുന്നു ധരിച്ചത് മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചാൽ മോശമായി എന്തെങ്കിലും നടക്കുമെന്ന് പിന്നീട് കുറെ ഞാൻ കരുതിയിരുന്നു പക്ഷേ പിന്നെ ഞാൻ അതിനെ തരണം ചെയ്തു ഇപ്പോൾ ഞാൻ കൂടുതലായും ധരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളിൽ മാറ്റമുണ്ടാവുമോ എന്ന് അറിയില്ല ഗാർഗി പോലുള്ള സിനിമകളിൽ അവ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരം സിനിമകൾ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു മാനസിക സംഘർഷങ്ങളും ചർച്ചയാവണമെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു ഐശ്വര്യലക്ഷ്മിയുടെ പുതിയ തമിഴ് ചിത്രമാണ് ഗാട്ടാ ഗുസ്തി രാക്ഷസൻ സിനിമയിലൂടെ മലയാളികൾക്കിടയിൽ ശ്രദ്ധേയനായ വിഷ്ണു വിശാലാണ് നായകൻ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് തമിഴ്നാട്ടിൽ ലഭിക്കുന്നത് പൊന്നിയൻ സെൽവന് ശേഷം റിലീസ് ചെയ്യുന്ന ഐശ്വര്യയുടെ തമിഴ് ചിത്രം കൂടിയാണിത് മലയാളത്തിൽ പുറത്തിറങ്ങിയ അവസാന ചിത്രം കുമാരിയായിരുന്നു